ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 3-way സ്പീക്കർ ബോക്സാണ്. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ബസ് വരും. നമ്മൾ ആ സ്പീക്കർ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. ആക്ച്വലി ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങാനായിട്ടിരുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുള്ള റേറ്റ് ഞാനൊക്കെ സംസാരിച്ചു. പക്ഷേ ഊബറിൽ ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് എടുത്തോളം പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോവുകയാണ്. ബസ് ഇപ്പോൾ വരും. പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോ ഇതൊക്കെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ സ്പീക്കർ ബോക്സിലേക്ക് പോകാം. അത്യാവശ്യം ക്വാളിറ്റി കൊണ്ട് പവർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ബസ് വന്നു. അങ്ങനെ നമ്മൾ ഒരു ബസ് ഇറങ്ങി. അപ്പം മാപ്പിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല ക്ലൈമറ്റ്. ആംബിയൻസ് ഉള്ളൊരു വഴി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൈലൻ്റ് ആണ്, ചെറിയ കിളികളുടെ സൗണ്ട് മാത്രം. ഇടവഴി കയറി നമ്മൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്താണ്. അങ്ങനെ അവസാനം നമ്മുടെ സ്പീക്കർ ബോക്സ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിലും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ കണ്ടൊരു ഹൈറ്റ് അല്ല, അതായത് ഈ ഫോട്ടോയിൽ കണ്ടൊരു ഹൈറ്റ് അല്ല, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇത്രയും ഹൈറ്റ് വരുന്നൊരു ടവർ ബോക്സാണ്. അപ്പം ഈ ഒരു ഭാഗം, ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സമയം കിട്ടിയില്ല. അപ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പണി കിട്ടിയതും പറയാം. നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഏകദേശം ഒരു ഹൈറ്റ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സെറ്റ് ചെയ്ത് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ നമ്മുടെ ടവർ ബോക്സ്. ടവർ ബോക്സ് നമുക്ക് പറയാൻ പറ്റും, കാരണം അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചെന്നുള്ളൂ. നമ്മുടെ 3-way ബോക്സ് എന്ന് പറയുന്നത് 12-inch ബൂഫറും ഒരു 4-inch മിഡ് റേഞ്ച് സ്പീക്കറും ഒരു 3-inch വരുന്നൊരു ട്യൂട്ടർ, പേപ്പർ ട്യൂട്ടർ തന്നെയാണ് വരുന്ന 2 ബോക്സാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ഫ്രെയിം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്, ഒരു കോൺ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പണി കിട്ടി. പണിയല്ല, വാങ്ങിയ ടൈമിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മളിവിടെ അത്യാവശ്യം ബേസുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്, കുറേ പഴക്കമുള്ളൊരു സാധനമാണ്. സ്പീക്കറിൻ്റെ സറൗണ്ടിങ് മൊത്തം പോയി. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ കുറേ കാലമായിട്ട് യൂസ് ചെയ്ത് ഡാമേജ് ആയിപ്പോയതാണ്. അപ്പോൾ ഈയൊരു റിം ഫ്രെയിം, ആ ഒരു റിം ഫ്രെയിം പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റോർഷൻ ഉണ്ട്. കാരണം ഈ കോയിൽ കറക്റ്റ് സെറ്റിങ്ങിലല്ല. അപ്പോൾ ചെറിയൊരു ടച്ചിങ് വരുന്നുണ്ട് ആ ഒരു മാഗ്നറ്റ് ആയിട്ടപ്പം ഹൊറിസോണ്ടലി ഒന്ന് ബെൻഡായി, ഒരു ചെറിയ രീതിയിൽ ബെൻഡ് വന്നിട്ടാണ് ആ ഒരു ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ആമസോണിൽ നിന്ന് ആ ഒരു സറൗണ്ടിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഫോം മെറ്റീരിയലുള്ള ചൊട്ടിക്കുള്ളൊരു ഗമ്മും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ നമുക്ക് ഇതിനകത്ത് ചിലവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് വാങ്ങിച്ചാൽ ചിലവായത് ഈ ഒരു സാധനം വാങ്ങിച്ചു. ഇതിൻ്റെ വില എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും വലിയ വിലയൊന്നുമില്ല, $6 തോന്നുന്നു. അപ്പം ഒരു 360 രൂപ ശരിക്കും പറയാം, അത് ഇച്ചിരി കൂടുതലാണ്. നാട്ടിലെ വിലയോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ വില കൂടുതലാണ്. 360-500 വന്നെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഗമ്മ്, ഇതെന്തായാലും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ മെറ്റീരിയലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഗമ്മാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ചിരിക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും വെച്ച് നോക്കാം. 12-inch സറൗണ്ടിങ് ഫോമാണ് ഞാൻ വാങ്ങിച്ചത്. അത് അവർ പാക്ക് ചെയ്തതെന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പാക്ക് ചെയ്തതെന്ന് ഇങ്ങനെ മടക്കിയാണ്. അത് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയത്തില്ല. അപ്പം സ്പീക്കറിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കതൊന്ന് ഇളക്കി, ആ ഒരു ഊഫർ ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിനകത്ത് ഒന്ന് റിപ്പയർ ചെയ്യാം. നമ്മുടെ സ്പീക്കർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, സ്പീക്കറിലെ ബൂഫർ. അപ്പോൾ ആദ്യം കണ്ടപോലെ ഞെട്ടി, കാരണം ഇതിൻ്റെ മാഗ്നറ്റ് സൈസ് വളരെ ചെറുതാണ് കമ്പയർ ചെയ്ത്. കാരണം 12-inch ഒരു സ്പീക്കറിൽ, ഒരു ബൂഫറിൽ കമ്പാരിറ്റീവ്ലി ചെറിയൊരു മാഗ്നറ്റാണ്. എങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ വർക്ക് തുടരാം.
അങ്ങനെ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പഴയിരുന്ന ഒരു മെറ്റീരിയൽ, സറൗണ്ടിങ്ങിൻ്റെ മെറ്റീരിയൽ ഫുള്ള് നമ്മൾ ചുരണ്ടെടുത്ത് പേപ്പറൊന്നും കീറാതെ തന്നെ നമുക്ക് പുതിയ സറൗണ്ടിങ് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സറൗണ്ടിങ് ഇങ്ങനെ ഇടാം. നോർമലി ഈ സ്പീക്കറിൽ എങ്ങനെയാണോ വന്നത് ആ രീതിയിൽ ഇടാൻ നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്, ചെറിയൊരു അളവിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നോർമലി സ്പീക്കറിൽ വരുന്ന പോലെ തന്നെ ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ട് റൂമിലുള്ള ആരും വന്ന് പിടിക്കാതിരിക്കണം. ജസ്റ്റ് ഞാൻ പേപ്പർ ഒട്ടി വെച്ചിട്ട് പേപ്പർ എടുത്ത് വെച്ചിരുന്നതന്നെ എഴുതിയിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ സ്പീക്കർ ഒട്ടിക്കുന്നത്. വർക്കൗട്ട് ആവും തോന്നുന്നു, കാരണം ഇപ്പം നിലവിൽ അങ്ങനെ നോയ്സ് ഒന്നും ഇല്ല. അതായത് കോയിൽ ഒരയുന്നതായിട്ടോ ഉള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പം സംഭവം എന്തായാലും സെറ്റായി എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രെയിം മീൻസ് ഈ ഒരു റിങ്ങും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒട്ടിക്കണം. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് നമ്മുടെ സ്പീക്കർ റെഡിയായി, സ്പീക്കറിലെ വൂഫർ റെഡിയായി എന്നാണ് വിശ്വസിക്കുന്നത്. നോക്കട്ടെ. ഓക്കെ, എന്തായാലും ഭാഗ്യത്തിന് കോയിൽ ടച്ച് ആവുന്ന ഇഷ്യൂസൊന്നും ഇല്ല, കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കർ ബോക്സിൻ്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ യമഹയുടെ ആംപ്ലിഫയറിലാണ് കണക്ട് ചെയ്താണ് പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്നത്. ഡോക്കിനകത്തല്ല, ഡോക്കിന് പ്രീ ഔട്ട് എടുത്തിട്ട് ഈ യമഹയിൽ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ റിവ്യൂ നമ്മുടെ ചാനൽ ഓൾറെഡി വന്നിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ സ്പീക്കർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഇതിനെ ടവർന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊരു ത്രീ വേ സിസ്റ്റമാണ്, അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. താഴെ തന്നെ തുടങ്ങാം. താഴെ നമുക്കൊരു പാസീവ് റേഡിയേറ്റർ ഒരു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 12 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ഒരു ഡയമീറ്റർ വരുന്നത്. അപ്പോൾ പാസ് റേഡിയേറ്ററുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ബേസ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇതിനകത്തുള്ള ആ ഒരു ഈ ഒരു വൂഫർ അകത്തേക്ക് കൊടുക്കുന്ന എയർ പ്രഷർ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു എക്സ്ട്രാ ബേസ് ഫീൽ ചെയ്യും. മാത്രമല്ല ഒരു പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ബോക്സ് ആണെങ്കിൽ പോർട്ട് നോയ്സ് നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റും. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്പേസ് എടുക്കില്ല. അപ്പോൾ ഈ ഒരു റേഡിയേറ്റർ, പാസ് റേഡിയേറ്റർ ഡിസൈൻ ചെയ്തേക്കുന്ന ഈ ഒരു സ്പീക്കറിൻ്റെ സ്പീക്കർ ബോക്സിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ഫീൽ, അതായത് ആ ഒരു പുറത്തെ ഈ പുറത്ത് നിൽക്കുന്ന എയറിനെ അത് പുഷ് ചെയ്ത് നമുക്ക് ഒരു ബൂം ഫീൽ നമുക്ക് കിട്ടും. അതാണ് ഇത് ജനറലിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്പീക്കർ ബോക്സിൽ മറ്റ് പോർട്ടോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ വെക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ബാക്കിലേക്കുള്ള 9 ഇഞ്ച് ഡെപ്ത് പോരാതെ വരും. ഇതിൻ്റെ പോർട്ട് കറക്റ്റ് ഡിസൈൻ ചെയ്ത് വെക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 12 ഇഞ്ച് പാസീവ് ഡയമീറ്റർ, സോറി പാസീവ് റേഡിയേറ്റർ അവരവിടെ വെച്ചിട്ടുണ്ട്, പറഞ്ഞത് തെറ്റിപ്പോയി. പിന്നെ നാട്ടിൽ നിന്നൊരു സ്കെയിൽ എടുത്തത് എന്തായാലും കാര്യമായി. ഇവിടെ ഒരു 12 ഇഞ്ചിൻ്റെ ഒരു വൂഫർ അവർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വൂഫർ നമ്മൾ ഡീറ്റെയിലായിട്ട് നമുക്ക് ആ ഇളക്കി വെച്ച വൂഫർ ഡീറ്റെയിലായിട്ട് റിവ്യൂ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് സ്പീക്കർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ചാണ് അത് വരുന്നത്. പിന്നെ ഒരു ട്യൂട്ടർ, എനിക്ക് തോന്നുന്നു അത് പേപ്പർ ട്യൂട്ടർ തന്നെ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അഴിച്ചു നോക്കാം. ഇതിന് നെറ്റ് മാത്രമായിട്ടാണോ നെറ്റും ട്യൂട്ടറിൽ ഒരു സെറ്റായിട്ട് വരുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ കൂടുതൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. നെറ്റും സ്പീക്കറോട് ഒരുമിച്ച് ഒട്ടിച്ച് വരുന്ന ടൈപ്പാണോ എന്ന് അറിയില്ല. എന്തായാലും ഇതൊരു 3 ഇഞ്ച് പേപ്പർ ട്യൂട്ടറും വരുന്നുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവർ പുള്ളിക്കാരൻ എനിക്ക് നെറ്റും കൂടെ തന്നായിരുന്നു. ഇതിൽ നമുക്ക് സ്കോട്ട് എന്ന് എഴുതിയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ സ്പീക്കർ ബോക്സിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 40.5 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ്, സ്പീക്കർ ബോക്സിൻ്റെ ഹൈറ്റ് വരുന്നത്. ബാക്കിലേക്ക് ഡെപ്ത് നോക്കുകയാണെങ്കിൽ ഒരു 9 ഇഞ്ചാണ് ബാക്കിലേക്കുള്ള ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അധികം ബാക്കിലേക്ക് ഡെപ്ത് ഇല്ല, പക്ഷേ ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ്. നല്ല ഫീൽ കിട്ടുന്നുണ്ട്. ബേസൊക്കെ നല്ല രസം കേൾക്കാനായിട്ട്, എസ്പെഷ്യലി സിനിമ കാണുന്ന സമയത്ത് നല്ല ബൂം ബൂം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വീതി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 12 ഇഞ്ച് സ്പീക്കർ വൂഫർ ആയതുകൊണ്ട് ഏകദേശം 15.5 ഇഞ്ചെങ്ങാണ്ട് സൈഡിലേക്ക് വീതി വരുന്നുണ്ട്. സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4.5 ഇഞ്ച് മാത്രമേ ഇതിൻ്റെ വീതി വരുന്നുള്ളൂ. മാഗ്നറ്റിൻ്റെ ഒരു കനം നോക്കുകയാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഒക്കെ ഉണ്ടാവും ചാൻസ് ഉള്ളൂ. 1/4 ഇഞ്ച് കനമാണുള്ളത്. പക്ഷേ ഒരിക്കലും മോശം എന്ന് ഞാൻ പറയില്ല, നല്ല പെർഫോമൻസ് ഉണ്ട്. ഈ വീഡിയോ തന്നെ നമ്മൾ ഓഡിയോ ടെസ്റ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും.
കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യും. അപ്പം ആ ഒരു പേജിലൂടെയൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതൊരു അലുമിനിയം ആണെന്ന് തോന്നുന്നു, അലുമിനിയം ഒരു അലോയ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഭയങ്കരമായ ഫിനിഷിംഗ് ഒന്നും എനിക്കങ്ങോട്ട് തോന്നിയില്ല, അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പോസിറ്റീവ് ടെർമിനൽ അവർ ഒരു റെഡ് കളർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മാർക്കർ വെച്ചും കണ്ട് മാർക്ക് ചെയ്തേക്കാണ്. അങ്ങനെ അധികം വൈഡായിട്ടുള്ളൊരു സ്പൈഡർ അല്ല അവർ ഉപയോഗിച്ചിട്ടുള്ളത്. കാണാൻ കഴിയും ഈ സ്പേസ് ഇവിടെ കിടപ്പുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു മാഗ്നറ്റിൻ്റെ ഡയമീറ്റർ തന്നെ വരുന്ന രീതിയിലുള്ള ഒരു സ്പൈഡറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇവർ ഉപയോഗിച്ച കോൺ മെറ്റീരിയൽ എനിക്കിഷ്ടപ്പെട്ടു. ഇതെന്താണെന്ന് അറിയത്തില്ല, ഞാൻ എന്തായാലും നെറ്റിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സബ് ടൈറ്റിലിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഡസ്റ്റ് ക്യാപ്പ് ഇത് ഒട്ടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു ചെറിയൊരു ഞണുക്കുണ്ട്. പക്ഷേ മറ്റേ സ്പീക്കറിൽ അത് അങ്ങനെയുള്ള പ്രശ്നം ആ ഉണ്ട്, ചെറിയൊരു ഞണുക്ക് അതിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഒരു ഒരു ഫ്രെയിം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഫ്രെയിം കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഭാരമൊന്നുമില്ല, നമ്മുടെ സ്വീറ്റ് ആൻഡ് 12-inch വൂഫറിന് അത്രയും വലിയ ഭാരമൊന്നുമില്ല, കാരണം മാഗ്നറ്റ് അത്ര ഇല്ല. അപ്പോൾ അങ്ങനെ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ നമ്മൾ നാട്ടിൽ വെച്ച് റിവ്യൂ ചെയ്ത ആ ഒരു സാധനം ഇതിനെക്കാട്ടി മാഗ്നറ്റ് സൈസും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു 100 watts ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, 100 watts ഉണ്ടാവുള്ളൂ മാക്സിമം. പോയി മാക്സിമം അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇമ്പഡൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമുക്കിവിടെ കാണാൻ കഴിയും. മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പം 4.5 ohms ആണ് ഇതിൻ്റെ ലോഡ് വരുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആണെന്നില്ല, ഡിജിറ്റലിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 4 ohms ആണ് ഈ വൂഫർ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വൂഫറിനെ പറ്റി പറയാനായിട്ട്. ഒരു വാട്ട്സ് ഒന്നും കറക്റ്റ് കാണിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റിക്കറിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഞാനപ്പം ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ആക്ച്വലി ഇത് HH Scott എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സ്കോട്ട് നേരിട്ടുണ്ട്. അപ്പോൾ HH Scott എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. 1947 ഹെർമൻ ഹോസ്മർ സ്കോട്ട് എന്ന് പറയുന്ന ആൾ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്, കേംബ്രിഡ്ജ് US-based കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ സ്പീക്കറുകൾ ഒക്കെ ആംബിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം US-based കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ മറാൻസോട്ടൊക്കെ മുട്ടി നിന്നൊരു പ്രൊഡക്റ്റ് എന്നാണ് വിക്കിപീഡിയയിൽ കണ്ടത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വിക്കിപീഡിയയിൽ നോക്കിയാൽ കാണാൻ കഴിയും. ആ ഒരു ടൈമിൽ ഹൈ ഫിഡിലിറ്റി സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്തിരുന്ന പ്രൊഡക്റ്റാണ്. പിന്നീട് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഈ ഒരു ബ്രാൻഡ് വേറൊരു ബ്രാൻഡ് വാങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. 1985 ആയപ്പോൾ എമേഴ്സൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും ഇത് വിൻറ്റേജ് പ്രൊഡക്റ്റാണ്, ഒരു ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ നമ്മുടെ സ്പീക്കർ ഇതിൽ കാണിച്ചിരിക്കുന്ന ബ്രാൻഡ് വേറൊരു ബ്രാൻഡാണ്, കറക്റ്റ് അറിയില്ല എന്താണെന്ന്. ODSPR എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് ഈ വാങ്ങിച്ച ഓണർ മാറ്റി റീപ്ലേസ് ചെയ്തതാണോ അതല്ലെങ്കിൽ അവർ ഇവരുടെ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തിരുന്നതെന്നും ഒരു പിടിയില്ല. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇതാണ് HH Scott ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇവർ ഈ ഒരു സ്പീക്കർ ബോക്സ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്പീക്കർ ബോക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ, ഇതിലുപയോഗിച്ചത് മെറ്റീരിയൽ HDF ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം, പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നോയ്സ് വരുന്നത്. ഒരു 3/4 inch കനത്തിലുള്ള മെറ്റീരിയലാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു പാസീവ് റേഡിയേറ്റർ ഇരിക്കുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഡാമ്പിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യിച്ച ടവർ ബോക്സിൽ വെച്ച അതേ മെറ്റീരിയലാണ് തന്നെയാണ് അവർ ആ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും വേറെ ഒരു ഭാഗത്തും മറ്റ് ഇതൊന്നുമില്ല, പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കനത്തിലുള്ള വയറാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, ഇവിടെ കാണാൻ കഴിയും. പിന്നെ നെറ്റ്വർക്ക് ബോക്സോ കാര്യങ്ങളൊന്നുമില്ല. കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് അതിന് കറക്റ്റായിട്ടുള്ള വാല്യൂയിൽ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്ത് 3-way ആക്കി കൊടുത്തിരിക്കുകയാണ്. നെറ്റ്വർക്ക് ബോർഡോ കാര്യങ്ങളൊന്നും ഇല്ല. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പീക്കറിന് തന്നെ, സ്പീക്കർ ബോക്സിന് തന്നെ മിഡ് റേഞ്ച് ഇളക്കാം. സ്പീക്കർ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ സെറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കത് നെറ്റ് മാറ്റി നോക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെയും ODSPR തന്നെ മിഡ് റേഞ്ച് സ്പീക്കറാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. MRF എനിക്ക് തോന്നുന്നു മിഡ് റേഞ്ച് ഫ്രീക്വൻസി എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. 4-4
GT എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 8 ohm സ്പീക്കറാണ്. ഇതൊരു മോഡൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ട്വീറ്ററാണിത്. അത് TW3 ട്വീറ്റർ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. TW3 2GS ODS സ്പീക്കറിന് തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കപ്പാസിറ്റർ എത്ര വാല്യൂ ആണെന്നുള്ളത്, 2.2 microfarad കപ്പാസിറ്ററും. അപ്പോൾ നമ്മുടെ വൂഫർ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല വർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിൽ ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു സ്പീക്കർ കണക്ടറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള വയറ് വെച്ചിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോട്ടൽ സ്പീക്കർ ബോക്സിൻ്റെ ലോഡ് എത്രയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്തപ്പോൾ 4.6 4 ohms ആണ് ഈ ഒരു സ്പീക്കർ ബോക്സ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വാട്ടേജ് നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഒരു യമഹയിൽ 4 ohms ലോഡ് ചെയ്യാൻ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ 4 ohms ലോഡ് ചെയ്യുമ്പം നമ്മുടെ ഡോക്കിനെ കാട്ടി പെർഫോമൻസ് ഉണ്ട്. അടിപൊളി ബേസാണ്. ഈ ഒരു ലൗഡ്നെസ് അങ്ങോട്ട് കുറച്ചിട്ടിട്ട് വന്നില്ല. ഒരു ലോ വോളിയത്തിലുള്ള ഒരു ബേസ് ഉണ്ടല്ലോ, സബ്ബീന്നൊക്കെ വരുന്ന പോലത്തെ ഒരു ഒരു നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ ആ ഒരു കവറിങ് നെറ്റ് ഗ്രില്ല് നമ്മൾ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് ഇങ്ങനെ കവർ ചെയ്ത് കാണുന്നതിനോ അല്ലെങ്കിൽ പാട്ടേക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മിക്കവാറും ഞാൻ ഊരി മാറ്റും. മാത്രമല്ല അതിനകത്ത് കുറച്ചധികം ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളത് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. ഇനി നമുക്ക് ഓഡിയോ ക്വാളിറ്റിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സ്പീക്കർ ബോക്സിനെ പറ്റി പറയാനായിട്ട്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ട് പരിചയപ്പെട്ട ഒരാൾ പുള്ളി ഫ്രീ ആയിട്ട് നമുക്ക് തന്നതാണ്. എന്തായാലും ഇവിടെ എത്തിയിട്ട് ഇത്രയും വലിയൊരു സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ ഒരു സ്പീക്കർ ബോക്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. മാംഗല്യമണികുങ്കുമം നിനക്കായി മാലയ സന്ധ്യ.